തൗഫീഖ് തരട്ടെ. ആണിന് പെണ്ണ്, പെണ്ണിന് ആണ്, ഇതാണ് അണകള്. ഈ എണയെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ മിനിറ്റ് ഒന്നിങ്ങോട്ട് നോക്കി, എണകളെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് പഠിക്കേണ്ട ഒരു പാഠം പറഞ്ഞുതരാം. ഒരു പെണ്ണ് സ്വാലിഹത്താണ്, എന്നാൽ ഭർത്താവ് മോശക്കാരനാണ് എങ്കിൽ അവരുടെ ഫിറാഖ് ദുനിയാവും തന്നെ കഴിയും. പെണ്ണിന് സ്വാലിഹത്തായ പെണ്ണിന് അള്ളാഹ് സ്വർഗം കൊടുക്കും, അവൾ ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെയും കൊടുക്കും. ഈ ഭർത്താവിനല്ല, ഇവൻ ദുർവൃത്തനാണ്. ദുർവൃത്തൻ ഒരിക്കലും സ്വാലിഹത്തിന് സ്വർഗത്തിൽ കിട്ടൂല, സ്വർഗത്തിനും ഉണ്ടാവില്ലല്ലോ. ഒരു പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണ് എങ്കിൽ, ദുർവൃത്തനായ ഭർത്താവാണെങ്കിൽ അവരെ ബന്ധം എവിടെ മുറിയും? ദുനിയാവിൽ മുറിയും, സ്വർഗത്തിലുണ്ടാവില്ല. സ്വർഗത്തിന് മുന്നില്ല അവിടെ അവൾക്കോ, അവൾക്ക് നല്ല ഭർത്താവിനെ അള്ളാഹു തആല അവളെ ഖിയാർ അനുസരിച്ച് ചെയ്തു, നല്ല ഭർത്താക്കന്മാരെ കാണിച്ചു കൊടുക്കും, അവളെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് തിരഞ്ഞെടുക്കാം. ആ ഭർത്താവുമായി അവൾ കുടുംബജീവിതം നയിക്കും. എവിടെ? സ്വർഗത്തിൽ. തിരിച്ചു പുറത്തു പോകും, തിരിച്ചു പുറത്തേക്ക്. എങ്ങനെ? ഭർത്താവ് ഒരു സ്വാലിഹായ മനുഷ്യനാ, പക്ഷെ ഭാര്യ മോശപ്പെട്ട പെണ്ണാണെങ്കിൽ അവരെ ബന്ധപ്പെടാൻ മുറിയും. ഇയാൾക്ക് സ്വർഗത്തിൽ സ്വാലിഹത്തായ ഇണകൾ വേറെ ഉണ്ടാവും, ഇവൾക്ക് സ്വർഗം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുടുംബങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞു പോകണമെങ്കിൽ എന്തു വേണം? ഭർത്താവും സ്വാലിഹാകണം, ഭാര്യയും സ്വാലിഹത്താകണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കണം. ഭാര്യ ഭർത്താവിനോട് പറയണം, പിന്നെ മനുഷ്യ എനിക്ക് നിങ്ങളെ സ്വർഗത്തിനും കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ തോന്നിയാസം ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. ഭാര്യ ഭർത്തർ ബന്ധം പരലോകത്ത് നിലനിൽക്കണമെങ്കിൽ ബന്ധു വേണം. ഇവർ ഇവിടെ സ്വാലിയും സ്വാലിയത്വമായിട്ട് കൃത്യമായി അത് പോകണം. അവൻ അവളെയും അവൾ അവനെയും ഉപദേശിക്കണം. വത്തവാസോബിൽ ഹക്കി വത്തവാസോബിൽ സബ്ര, അങ്ങോട്ടും ഉപദേശിക്കണം. ഈ അഹിലിനെ തന്നെ ഇതിനേക്കാൾ ഉഷാറാക്കി കൊടുക്കുക. ഇവന് തമാശ വരേണ്ട നേരത്തെ ഇവിടെ ചൂടായിക്കൊണ്ടായിരിക്കും. ദുനിയാവിലെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് ആ തമാശ ഇവന്റെ ഇവിടെ ചൂട് മുഖം കാണുന്നതോടുകൂടെ അത്തമാശ പോയി. പിന്നെ ഓൾക്ക് തമാശ പറയാൻ എടുക്കുമ്പോൾ മുമ്പത് കയ്യിൽ മലയും കൂടെ ആയിരിക്കും. അത് അവിടെ ഉണ്ടാവുന്നല്ല, അവിടെ എല്ലാവരെയും ഉള്ളിൽ നിന്ന് എല്ലാവരെയും ഉള്ളിൽ നിന്ന് കോപത്തിനെ എടുത്ത് മാറ്റിയിട്ട് എവിടെ കടത്തുള്ളൂ? ആ അങ്ങനത്തെ ഗ്രന്ഥികളൊക്കെ എടുത്തവിടെ ഒഴിവാക്കും. ഇങ്ങനെ സ്വർഗത്തിൽ കടത്തുക. അവിടെ കോപം ഉണ്ടാവില്ല, അവിടെ ദേഷ്യം ഉണ്ടാവില്ല, അവിടെ അസൂയ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അസൂയ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രത്യേക ലോകമാണ് അവിടെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അയാൾക്ക് അവരെ ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യവും അല്ലെങ്കിൽ അയാൾ ക്ഷമിച്ച് റിഫത്തിന്റെ മേൽ, അള്ളാന്റെ പൊരുത്തത്തിന്റെ മേലും ഇത്താഴത്തിന്റെ മേലും നിലനിന്ന് പോവാ, ബന്ധം ഇവിടുന്ന് മുറി. പരലോകത്ത് വല്ല ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് അവരെ വെറുക്കണം, കൈനടുത്ത് ഉപദേശിക്കണം. നന്നാവുന്നില്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനാവില്ല. ആരെ പോലെ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. ഒഴിവാക്കാനുള്ള സാഹചര്യമില്ല. കൻആനെ ഒഴിവാക്കുന്ന സാഹചര്യമില്ല, എന്നാൽ ഉപദേശം മരണം വരെ ചെയ്തു. അവരെ അന്നായില്ല. അതുകൊണ്ട് കൻആനിന്റെയും ഭാര്യയുടെയും കാര്യത്തിൽ ആര് കുറ്റക്കാരനല്ല? നൂഹ് നബി കുറ്റക്കാരനല്ല അലൈഹിസ്സലാം എന്നതുപോലെ. പക്ഷെ ആ പെണ്ണ് ഭാര്യ ആവൂല. എവിടെ ഭാര്യ ആവൂല? സ്വർഗത്തിന് ഭാര്യ ആവൂല. പക്ഷെ അനുഭവിക്കേണ്ടി വരും ഇവരുടെ തോന്നിയാസങ്ങൾക്ക് വഴിപ്പെട്ടാൽ. നാം പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞു നോക്കി, അതിനപ്പുറം പറയാൻ നമ്മക്കോട്ട് കഴിയൂല. ഒരു വിരോധമല്ല, ഒരു വിരോധമല്ല. നമ്മളെ കതിർ താക്കത്ത് ചെയ്താൽ മതി, വേറെ വഴിയില്ല. പടച്ചോനെ പേടിച്ച് നല്ല നടപ്പ് നടക്കാൻ കൽപ്പിച്ചിട്ടും വഴിപ്പെടാത്ത ആളുകൾക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യതയൊന്നും മുത്തക്കയായ മൂമിന് ഇല്ല. പക്ഷെ റൂഫ് അനുസരിച്ച് കൊടുക്കും, ഒരു നാട്ടുമതിയാതി അനുസരിച്ച് കൊടുത്തു പോകും, അത്രയേ ഉള്ളൂ. ശരഅിൽ ബാധ്യതയില്ല. അത് നഷ്ടപരിഹാരം ഒക്കെ പോലെ നമ്മൾ കൊടുക്കും. ഒരു റൂഫിൽ അങ്ങനെ കൊടുത്തോ നമുക്ക് ബാധ്യതയൊന്നുമില്ല. ഓണോട് പറഞ്ഞിട്ട് ഒന്നും നന്നാവില്ല. എന്നാൽ നമ്മൾ അവിടെ കൊടുത്തിട്ടില്ലെങ്കിലോ നാട്ടിലെ മനുഷ്യന്മാരെ മുന്നിൽ നമ്മൾ മോശക്കാരനാവും. അപ്പൊ നാട്ടുമര്യാദയ്ക്ക് നമ്മളതാണ് ആണ് വഴങ്ങിയർ കൊടുത്തോ, എന്നാൽ നമ്മക്ക് അള്ളാന്റെ അടുക്കൽ അവൾക്ക് കൊടുക്കല് ബാധ്യത കൊണ്ട് ഇല്ലേ. അള്ളാഹു തആല എല്ലാവരും നന്നാക്കി തരട്ടെ. അപ്പൊ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കണം. അള്ളാഹനെ പേടിച്ചോട്ടോ എന്ന് അങ്ങോട്ട് പറയണം, ഇങ്ങോട്ട് പറയണം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പറയണം. രാവിലെ അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ അവള് പറയണം, പിന്നെ പടച്ചോനെ പൊരുത്തല്ലാത്ത ഒന്നും ഇങ്ങോട്ട് വേണ്ട, പടച്ചോനെ പൊരുത്തല്ലാത്ത നിങ്ങളൊന്നും കൊണ്ടുവരണ്ട. നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത പോലെ ഇരിക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ പട്ടിണികൾക്ക് കിടന്ന് പഠിച്ചതാ, അതിൽ വിഷമമൊന്നുമില്ല. ഒരു നിലക്ക് പഴയ കാലത്ത് വല്യമാരെമ്പാടും അങ്ങനെ പറഞ്ഞിരുന്നു, അന്ന് അവർക്ക് പട്ടിണി ശീലവുമായിരുന്നു. സത്യം തന്നെയല്ലേ? ഇന്ന് അവസ്ഥ മാറി. ഇന്ന് പട്ടിണിയൊന്നും മനുഷ്യൻ കിടക്കൂല, അതിന് പള്ള പാകപ്പെടൂല. പഴയ കാലത്ത് പട്ടിണി മനുഷ്യന് വിഷയമല്ല, സ്വബറി എന്ന് ഇന്ന് ഇല്ല. അപ്പൊ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കാം. അള്ളാഹുക്ക് പൊരുത്തല്ലാത്ത ഒന്നും